എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ. അപ്പം എന്നാൽ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ച് പയ്യെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ വണ്ടി കയറ്റി നിർത്താൻ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിന് പോകുമ്പോൾ നടക്കില്ല, ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് കാരണം ഇടയ്ക്കിട്ട് വണ്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പം ഏട്ടൻ എന്തേ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചുകൊണ്ടുണ്ട്. ഇവിടെ തമ്പുക്കുട്ട നല്ല ഉറക്കാണ് കേട്ടോ. അവനെ എഴുന്നേറ്റിട്ടില്ല, അവനെ വലിയ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തേൽ ചുമയും ഇതൊക്കെ ആയ കാരണം ഉറക്കം തെളിഞ്ഞ് എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു. വല്ലെങ്കിൽ ഉറക്കം തെളിയാണ്ടാണ് എഴുന്നേക്കണമെങ്കിൽ വാശിയായിരിക്കും. അങ്ങനെ നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെയും നമ്മൾ വണ്ടിയിൽ കയറിയിട്ടോ. ഇങ്ങനെ ഈ റൂട്ട് വരുമ്പോണ്ടല്ലോ എന്താ പറയുക, മലപ്രദേശത്തേക്ക് കൂടെ വന്ന കുറേ ഇങ്ങനെ കുറേ റബ്ബറും തോട്ടം ഇങ്ങനെ ഫുൾ വളവും തിരിവാണ്. എന്താ പറയുക, ബസ്സിലൊക്കെ ഇരുന്ന് വരാനാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ടയേർഡാവും. കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ടയേർഡ് ഫീലാവില്ല. പിന്നെ അങ്ങനെ വണ്ടിയിലിരുന്ന് ഞങ്ങൾ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. ഞാൻ ക്ലാസ്സിലും കൂടി പോകണമെന്ന് ഇടയ്ക്കുമ്പോഴേക്കൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ തമ്പുകൂട്ടാൻ ഉറങ്ങാണ്. അങ്ങനെ കുറച്ച് നീങ്ങിയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിറയെ പൈനാപ്പിൾ കൃഷി ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതേ കൃഷി ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ കാലടി എത്തിയായിരുന്നു. അങ്ങനെ ദേ തമ്പുകൂട്ടൻ പയ്യെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. വലിയ കരച്ചിലൊന്നും ഇല്ല. അപ്പോൾ ഉടുപ്പിൻ്റെ ബട്ടൺസ് ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആശ. അപ്പം അങ്ങനെ നമ്മൾ കുറട്ടി എത്തിയിട്ടോ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി പള്ളിയുടെ അവിടേക്കുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എടുത്ത വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്. അവിടെ അവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കരച്ചിൽ തുടങ്ങി. അതുകൊണ്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. രാത്രി ഇതിൽ കൂടെ വരുമ്പോൾ നല്ല രസമാണ്. ഫുൾ ലൈറ്റ്, കടകൾ, ചിന്തിക്കട അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈവേയിൽ നിന്ന് തുടങ്ങി പള്ളിയുടെ അവിടെ വരെ ഉണ്ടാവും. ഇതേ കണ്ട കടകളും ഐസ്ക്രീം സ്റ്റോളുകളൊക്കെ. പള്ളി എടുക്കാൻ പറ്റില്ല. ഇവൻ കിടന്ന് വണ്ടി കിടന്ന് കരച്ചിലായിരുന്നു. അവന് ഫ്രണ്ടിലേക്ക് പോവാതെ. അങ്ങനെ നമ്മൾ പള്ളി പെരുന്നാളിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ നമ്മുടെ എന്താ പറയുക, ശാന്തമായ പാടത്തിൻ്റെ ദിക്കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ട് സൈഡ് പാടം, പാടത്തിൻ്റെ നടുവിൽ കൂടെ റോഡാണ്. നല്ല രസം വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനായിട്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സൈഡിൽ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തേക്കുന്നതാണ് ഇവിടെ. മഴ കയറി വെള്ളപ്പൊക്കം വരുമ്പോൾ കൂടെ ഫുൾ കയറൂട്ടോ വെള്ളം അവിടെ. പിന്നതേ നമ്മളങ്ങനെ നമ്മുടെ ജംഗ്ഷനിലെത്തി വീടെത്തണ, വീട്ടിലേക്ക് പോകണം. അങ്ങനെ കേട്ടം വണ്ടി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ചും കൂടി ഉള്ളു, 2 മിനിറ്റും കൂടെ ഉള്ളു ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോഴേക്കും കുഞ്ഞൂട്ടനും മുന്നേയും കൂടി ഓടി വന്നേറുന്നു. അവൻ്റെ കയ്യിലൊരു ലേസും പാക്കറ്റൊക്കെ ആയിട്ടാ കുഞ്ഞൂട്ടൻ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു തമ്പുനെ എടുക്കാനായിട്ട്. അമ്മേനെ വിളിച്ചിട്ട് അമ്മ കേൾക്കണം, അമ്മ അപ്പുറത്തെന്തോ പണിയിലെങ്ങാണ്ടാന്ന് തോന്നണേ.
അത് കഴിഞ്ഞേക്ക് ആള് വരും കേട്ടോ, വന്നു ആള് മുഖത്തെ ചിരിയൊക്കെ കണ്ട വരണുണ്ട്. അവന് കൊറേ നാൾക്ക് ശേഷം വന്നിട്ട് അവന് അമ്മ പെട്ടെന്ന് എടുത്തിട്ട് വന്ന് പോയില്ലേ അമ്മയുടെ അടുത്തേക്ക്. അവൻ നോക്കി അമ്മ വിളിക്കുകയാണ് അവനെ, അവൻ ഒളിച്ചു കളിക്കണ പോലെയൊക്കെ ഇങ്ങനെ അമ്മേനെ പറ്റിക്കായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ എടുക്കുന്ന് പറഞ്ഞു. ലാസ്റ്റ് അമ്മ അവൻ എടുത്തു ഒരു കള്ളത്തിരി തിരിച്ച് അവൻ അമ്മയുടെ അടുത്തേക്ക് പോയി. തമ്പ തമ്പ.